ഹലോ, സംഗീതമാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോപ്പിംഗ് സൈക്കോളജി, സൈക്കോളജി ബിഹൈൻഡ് ഷോപ്പിംഗ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി പുറത്തു പോവുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു സ്കൂൾ ടൈമിലൊക്കെ ഇപ്പോൾ നമ്മളൊരു പർച്ചേസിങ്ങിനായിട്ട് പുറത്തു പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കാനാണെങ്കിൽ പച്ചക്കറി കടയിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബേക്കറി ഐറ്റംസ് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ വേറെ പോകണം, പിന്നെ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകണം. അതും കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഉച്ച ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നുന്നത് അപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, പിന്നെ ഒരു സിനിമ കാണണമെങ്കിൽ അടുത്തുള്ള തിയേറ്ററിൽ പോകണം. അങ്ങനെ ഒരുപാട് കടകളിങ്ങനെ കയറി ഇറങ്ങി പോകണമായിരുന്നു. ഒരു ദിവസം മുഴുവൻ അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, ആ ഒരു സീസൺ മാറി, പിന്നെ ഒരു പിന്നെ ഷോപ്പിംഗ് മാൾസും സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ് ഇതൊക്കെ നിലവിൽ വന്നപ്പോൾ പിന്നെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഒരു ഫാമിലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ആ ഒരു വലിയ ബിൽഡിങ്ങിൽ, ആ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ അവർക്ക് അവൈലബിളാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കാനാണെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് അങ്ങനെ എന്ത് വാങ്ങിക്കാനാണെങ്കിലും ആ ഒരു മാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിശക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാം, റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഒരു തിയേറ്റേഴ്സ് ഉണ്ട്, സിനിമ കാണാം, അങ്ങനെ എല്ലാം അതിലോട്ട് മാറി. ആ ഒരു കൾച്ചർ, ആ ഒരു അങ്ങനെ ഒരു കൾച്ചർ വന്നു. ഇപ്പോൾ ഓൺലൈനാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡെങ്കിലും നമ്മൾ ആ ഒരു ഷോപ്പിങ്ങിൽ പോകുന്ന ഒരു രീതി പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. കാരണം അതൊരു നല്ലൊരു രസമുള്ള പരിപാടിയല്ല. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്നു, റിലേറ്റീവ്സായിട്ട് പോകുന്നു, പിന്നെ കപ്പിൾസായിട്ട് പോകുന്നു, അതൊരു നല്ലൊരു ഫീലാണല്ലേ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും ഷോപ്പിങ്ങിന് പോവുക. പക്ഷേ നമ്മൾ ആ മനസ്സിൽ വിചാരിച്ച ആ ഒരു ഐറ്റം, ആ ഒരു സാധനങ്ങളായിട്ടാണോ തിരിച്ചു വരിക? നമ്മുടെ മനസ്സിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് പോകുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മൾ പ്ലാൻ പോലും ചെയ്യാത്ത, നമ്മൾ ലിസ്റ്റിലില്ലാത്ത കുറേ സാധനങ്ങളായിട്ടായിരിക്കും നമ്മൾ പുറത്ത് വരിക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാൾ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഇതിൻ്റെയൊക്കെ ആ ഒരു അതിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന ഒരു തരം മാർക്കറ്റിംഗ് ട്രിക്ക് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഒരു കുറച്ച് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു. ഷോപ്പിങ്ങിൽ പോയിട്ട് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് എന്താണ്? ബേക്കറി ഐറ്റംസിൻ്റെയും ഗ്രില്ല് ചിക്കൻ്റെയും പിന്നെ ഇതുപോലെയുള്ള ഒരു കോസ്മെറ്റിക് ഐറ്റംസിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല്, അത് നമുക്ക് കൂടുതൽ ഒരു ഫ്രഷ്നെസ് തരും. അപ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡ് ഫ്രഷാകും, നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് അവിടെ ലഭിക്കും. ആ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ അത് വളരെ നല്ല രീതിയിൽ നടക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാത്തിരിക്കുന്നത് അവിടുത്തെ ട്രോളിയാണ്, ഐ മീൻ ആ കാർട്ടുണ്ടല്ലോ, ആ ഒരു എന്ത് വണ്ടി. അത് ചില മാളിലൊക്കെയാണ് നമ്മുടെ കയ്യിൽ തരും, അവർ നമ്മളെ കൊണ്ട് ഏൽപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ എടുക്കണം. അവിടെ തൊട്ടാണ് കളി തുടങ്ങുന്നത്. ഐ മീൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും മാളിലോട്ട് പോവുക. അപ്പോഴാണ് ഇവർ ഈ കാർട്ടെടുത്ത് തരുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഒരിക്കലും നമുക്കിങ്ങനെ തിരിച്ച് വന്ന സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ തന്നു കഴിഞ്ഞാൽ ഇതും പിടിച്ച് ഇതിൻ്റെ ചുറ്റും കറങ്ങി വേണം അവിടെ ബില്ലിംഗ് സെക്ഷനിലെത്താൻ. പക്ഷെ നമ്മൾ ഈ രണ്ട് സാധനങ്ങളും വെച്ചിട്ട് എങ്ങനെയാണ് ഈ അവിടെ കൊണ്ട് കൊടുക്കുക, അവർ കാണുന്നവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഒരു ഗിൽട്ട് ഫീല് നമ്മളെ ഉള്ളിലുണ്ടാക്കും. അതായത് മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു ഇതാണല്ലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ്. ആ ഫീലിംഗ് കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത, അതായത് പ്രസൻ്റ്ലി നമുക്ക് ആവശ്യമില്ല എങ്കിലും നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് ആ ഒരു കാർട്ട് ഫില്ല് ചെയ്യാനുള്ള, ഫുള്ളാക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുകയാണ്. അപ്പോൾ ആ കാർട്ട് എടുത്താൽ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളായിരിക്കുക അതിൽ ഇടുക. ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളും എടുത്തിടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിൽ മാക്സിമം മാളുകളിലായിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, ഈ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, അതായത് പച്ചക്കറികൾ, പാല്, മുട്ട, ബട്ടർ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഏറ്റവും അവസാനമായിരിക്കും കൊണ്ടുവച്ചിരിക്കുക.
ചിലപ്പോൾ അത് മാത്രം വാങ്ങിക്കാനായിരിക്കും നമ്മൾ ഇതുപോലുള്ള മാളിൽ പോകുന്നത്. പക്ഷേ നമുക്ക് ഈ വണ്ടിയും പിടിച്ച് നമ്മൾ മൊത്തം കറങ്ങി വേണം അവിടെ എത്താൻ. പക്ഷെ അവിടെ എത്തുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കും. കാരണം നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണുകളിങ്ങനെ ചുറ്റും പോകുന്നു, അവിടുത്തെ പല ഐറ്റംസിലും നമ്മുടെ കണ്ണുകൾ എത്തിപ്പെടുന്നു. നമ്മൾ അത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായതുകൊണ്ടാണ് അവരത് ഏറ്റവും അറ്റത്ത് വെച്ചിരിക്കും. അപ്പോൾ അത് മാത്രം വാങ്ങിക്കാൻ പോയവർ ഒരിക്കലും അത് മാത്രം വാങ്ങിയിട്ടല്ല വരിക, ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ പല സാധനങ്ങളും നമ്മുടെ കണ്ണിൽപ്പെട്ട് നമ്മളത് വാങ്ങാനുള്ള ഒരു 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 ടെൻഡൻസി അവിടെ ഉണ്ടാകുന്നു. അടുത്തൊരു മാർക്കറ്റിംഗ് ടേം ഉണ്ട്, ഐ ലെവൽ ഈസ് ബൈ ലെവൽ. അതായത് നമ്മൾ ഷോപ്പിംഗ് മാളിൽ എൻ്റർ ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഐ ലെവൽ അനുസരിച്ചിട്ടുള്ള ഒരു ഷെൽഫിലുണ്ടല്ലോ, അവിടെ കൂടുതലും ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അതായത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ ഇതുപോലുള്ള ആ ഒരു അത്രയ്ക്ക് ബ്രാൻഡഡ് അല്ലാത്ത ഐറ്റംസൊക്കെ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഏറ്റവും മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു താഴെ നമ്മുടെ കണ്ണധികം എത്തിപ്പെടാത്ത രീതിയിലുള്ളതായിരിക്കും. പിന്നെ കുട്ടികൾക്ക്, അതായത് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ അവർക്ക് വേണ്ട ടോയ്സ് ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം മാക്സിമം താഴെ ആയിരിക്കും. കാരണം അവരുടെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട്, അവരുടെ ഐ ലെവലിനനുസരിച്ചിട്ടായിരിക്കും അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തത് അറേഞ്ച്മെൻറ്റ്സാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫ്യൂം വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കില്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവിടെ പെർഫ്യൂംസ് ഉണ്ടാവുക. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് ഇവിടെ നിന്ന് പെർഫ്യൂം എടുത്തു, നെക്സ്റ്റ് ടൈം ആൾ വരുമ്പോൾ അവിടെയാണ് പെർഫ്യൂം എന്ന് അറിഞ്ഞുകൊണ്ട് ആൾ നേരെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആൾ നേരത്തെ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് നോക്കുമ്പോൾ അതവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ഇങ്ങനെ നടക്കുമ്പോൾ ആൾ പെർഫ്യൂം കൂടാതെ മറ്റ് സാധനങ്ങളും വാങ്ങിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ റീഅറേഞ്ച്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ മാളുകളിൽ പോകുമ്പോൾ അവിടെ നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു മ്യൂസിക് ആയിരിക്കും അല്ലേ. അതായത് നമുക്ക് നല്ല കേൾക്കാൻ ഇൻപമാർന്ന പാട്ടുകൾ. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ലോ ആയിട്ട് മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ടിൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആവും. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാനുള്ളൊരു ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഷോപ്പിംഗ് മാൾസിലൊക്കെ ഇങ്ങനെ നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ വയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ ചില സമയങ്ങളിൽ അവർ ഈ തിരക്കില്ലാത്ത ടൈമിൽ അവർ ഈ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ വയ്ക്കുകയും, തിരക്ക് കൂടുതൽ വരുന്ന സമയത്ത് ഈ ഫാസ്റ്റായിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കുറച്ച് സ്പീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഈ ഫാസ്റ്റ് നമ്പേഴ്സ് അങ്ങനെയുള്ള പാട്ടുകൾ വയ്ക്കും, അല്ലാത്ത സമയത്ത് ഈ സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ വയ്ക്കും. പിന്നെ ആ അവിടുത്തെ ടെമ്പറേച്ചർ, നമ്മൾ നിൽക്കുന്ന ഇടത്തെ ടെമ്പറേച്ചർ, അതല്ല ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ മാളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മൾ ഇറങ്ങി വരില്ല. കാരണം ആ ഒരു എ സിയുടെ തണുപ്പിൽ നമ്മളങ്ങനെ അവിടെ കൂടുതൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് അവിടെയുള്ള പല സാധനങ്ങളിൽ പെടുകയും നമ്മൾ കൂടുതൽ പർച്ചേസ് നടത്താനുള്ള ഒരു ചാൻസ് അവിടെ കൂടി വരികയാണ്. അപ്പോൾ ഈ മ്യൂസിക്കും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ഇതൊക്കെ ഒരു മെയിൻ ഫാക്ടറാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാൾസിലോ സൂപ്പർ മാർക്കറ്റിലോ ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ക്ലോക്ക് ഉണ്ടാവില്ല, പിന്നെ വിൻഡോസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സമയം പോകുന്നതേ അറിയാൻ പാടില്ല. അതായത് ഒരു കസ്റ്റമേഴ്സ് മാളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്തെന്ത് നടക്കുന്നോ, അല്ലെ മഴയാണോ വെയിലാണോ രാത്രിയായോ സമയം പോയോ അങ്ങനെയൊന്നും അറിയാൻ പാടില്ല. അവർ കൂടുതൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ആ അവിടെയുള്ള പ്രോഡക്ട്സിലായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ജനാല പോലും ഉണ്ടാവില്ല, വാച്ചും ഉണ്ടാവില്ല. ഇപ്പോൾ തമിഴിൽ വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്, അതിൽ ഫഹദ് ഫാസിൽ ഈ ശിവകാർത്തികേയൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടൊരു സീനുണ്ട്. അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് ഒരു ബേസിക് ഐഡിയ അതിൽ തരുന്നുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലാവും. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ മലയാളികളും പെട്ടുപോകുന്നത്. മലയാളികളെന്നല്ല, മാക്സിമം കൺസ്യൂമേഴ്സും
പെട്ടുപോകുന്നൊരു കാര്യം. അതായത് ഓഫർ, ഡിസ്കൗണ്ട്, ലിമിറ്റഡ് സെയിൽ, പിന്നെ 999, 299, 599 അങ്ങനെ കുറേ പ്രൈസ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ്, രണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് ഇതിന് 1000 rupees, ഇതിന് 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് പോകുന്നത് ഈ 999-ലോട്ടാവും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 15,000 രൂപയുടെ പ്രോഡക്റ്റും 14,999 രൂപയുടെ പ്രോഡക്റ്റും ഒരു രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ നമ്മുടെ മൈൻഡ് ക്യാപ്ചർ ചെയ്യുന്നത് ഈ 14 എന്നുള്ളൊരു ഡിജിറ്റലിലേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഒരു മൈൻഡ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ 999 അല്ലെങ്കിൽ 9.9 അങ്ങനെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ എന്തോ വലിയൊരു ഓഫർ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്തരം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു. പിന്നെ ഈ ഓഫർ പല ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വലിയ ഒരു റെഡ് കളറിലും യെല്ലോ കളറിലൊക്കെ ഇങ്ങനെ ഓഫർ എന്നിട്ടിട്ട് ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ടിടും. നമ്മളകത്ത് പോകും. പക്ഷേ നമ്മൾ ഈ ഓഫർ ബൈ വൺ ഗെറ്റ് വൺ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളകത്ത് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഓഫർ കൊടുത്തിരിക്കുന്ന ഡ്രസ് മെറ്റീരിയൽസ് ചിലപ്പോൾ നമുക്ക് മാച്ചായി എന്ന് വരില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് അത് ചേരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മളെ കാണിച്ച് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. ഇപ്പോൾ ഒരു 100 പേര് ഈ ഓഫറിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ അതിലൊരു 10 പേരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് ആർക്കാണ്? അവർക്കല്ലേ. പിന്നെ ഈ ബൈ വൺ ഗെറ്റ് വൺ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ലിമിറ്റഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ അവിടെ ഒരു മാളിൽ പോയിട്ട് അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ ലിമിറ്റഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടു. അതായത് 6,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ 3,000 ക്യാഷ് ബാക്ക്. ഈ ലിമിറ്റഡ് സെയിൽ പറഞ്ഞിട്ട് ഇട്ടതിൻ്റെ ആഡ് ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിമിറ്റഡ് സെയിൽ എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത് പെട്ടെന്ന് ഇത് നല്ല ഡിമാൻഡുള്ള സാധനമാണ് പെട്ടെന്ന് വിറ്റുപോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് വേഗം വാങ്ങിപ്പിക്കുന്ന ഒരു തരം സ്ട്രാറ്റജിയാണത്. പിന്നെ ഈ 6,000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 3,000 ക്യാഷ് ബാക്ക് കിട്ടുന്നു. അതായത് അത് 3,000 തന്നെയാണ് ശരിക്കുള്ള പ്രോഡക്റ്റ്, 3,000 തന്നെയാണ് ആ മെറ്റീരിയൽ. നമ്മളത് 6,000 കൊടുത്ത് വാങ്ങിയിട്ട് ആ 3,000 നമുക്ക് തന്നെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ ഉദ്ദേശിച്ച വില തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ നമുക്കെന്താണ്, 6,000 മെറ്റീരിയൽസ് നമ്മൾ 3,000 കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കളികളുണ്ട്, മാർക്കറ്റിംഗ് ട്രിക്കുകളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ പോയിട്ട് ഡിസ്കൗണ്ടും ഇതുപോലുള്ള ഓഫറൊക്കെ കണ്ടിട്ട് നമ്മൾ വലിയ ഇതോടു കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് വരികയാണ്. അവിടെയും നമ്മളെ വെറുതെ വിടുന്നില്ല. അവിടെ ഈ ബില്ലിങ്ങിൻ്റെ അവിടെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ വിലയുള്ള ഇപ്പോൾ കർച്ചീഫ് പോലെയുള്ള, ഇല്ലെങ്കിൽ ഈ വാലറ്റ് പോലെയുള്ള ബെൽറ്റ്, പിന്നെ കുറേ ചോക്ലേറ്റ്സ്, ഈ ബുക്കുകൾ, മാഗസീൻസ്, ഇതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബില്ലടയ്ക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അതിങ്ങനെ നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെയും ഒരു പർച്ചേസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൂപ്പൺ കിട്ടും. നമ്മുടെ ഒരു നറുക്കെടുപ്പാണ് അല്ലെങ്കിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്, അതുകൊണ്ട് കൂപ്പൺ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾക്ക് പോയിൻറ്റ്സ്, ഒരു കാർഡൊക്കെ തരുമല്ലോ, പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാർഡൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പോയിൻ്റ് ഇങ്ങനെ ആഡായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പോയിൻ്റ് ആഡാകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പോയിൻറ്റിൻ്റെ സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും അവിടെ തന്നെ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള നമ്മൾ ഈ സമ്മാന പെരുമഴ എന്ന് പറഞ്ഞുള്ള കൂപ്പൺ, നമ്മൾ നമ്മുടെ പേര്, മൊബൈൽ നമ്പറൊക്കെ നമ്മൾ കൊടുക്കും. ഇത് വേറെ മൾട്ടിനാഷണൽ കമ്പനിക്കാർ ചിലപ്പോൾ ഇത് ബൾക്കായിട്ട് വാങ്ങിയിട്ട് അവരുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ നമ്മൾ കൊടുത്ത നമ്പറിലേക്കും നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കും അവർ ആഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇരുമ്പുത്തിരൈ എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിമിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് നമ്മുടെ നമ്പർ കിട്ടിയിട്ട് നമ്മളെങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആ ഫിലിമിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് കണ്ടവർക്ക് അറിയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വേലക്കാരൻ ഫിലിമിൽ ഫഹദിൻ്റെ ഒരു ഡയലോഗുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഈസ് സൂപ്പർ മാർക്കറ്റിംഗ്.
അതായത് ഇത് അവർ ചെയ്യുന്നത് അവരൊരിക്കലും നമ്മളെ ചീറ്റ് ചെയ്യുകയല്ല. അതായത് അവരുടെ പ്രോഡക്ട്സ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ട്രിക്സാണത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആ ട്രിക്കിൽ നമ്മൾ പെടണോ വേണ്ടോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു അസ്. അത് നമ്മുടെ ഒരു തീരുമാനമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഒരു എന്താ പറയുക, ഷോപ്പിങ്ങിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ സംഭവിക്കുന്നു, അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ലിസ്റ്റ് കറക്റ്റ് ലിസ്റ്റായിട്ട് പോവുക. എന്നിട്ട് ആ ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ ലിസ്റ്റ് ചെറിയ ലിസ്റ്റാണെങ്കിൽ ചെറിയ കാർട്ട് എടുക്കുക. അതല്ല, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കാൻ പോകണമെങ്കിൽ ആ കാർട്ട് എടുക്കേണ്ടത് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ കൈപ്പിടിച്ചിട്ട് സാധനങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ മാക്സിമം നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു കയ്യിൽ നിന്ന് പൈസ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ഇപ്പോൾ കാർഡ് പേയ്മെൻ്റ് ആകുമ്പോൾ നമുക്കത് അത്ര സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷോപ്പിംഗ് അവിടെ നടക്കുള്ളൂ. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു മുൻകരുതലുകൾ. പിന്നെ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശപ്പ് നമുക്ക് കൂടുതൽ വിശപ്പുള്ള സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോയാൽ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അതായത് വിശപ്പുള്ള സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിൽ പോകുമ്പോൾ നമ്മുടെ ഫുൾ ഫോക്കസ് ഫുഡ് ഐറ്റംസിലായിരിക്കും. നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ കഴിക്കും. ഇപ്പോൾ നമ്മൾ നല്ല വിശപ്പുള്ളപ്പോഴും കുറച്ച് വിശപ്പുള്ളപ്പോഴും കഴിക്കുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ല ജസ്റ്റ് പർച്ചേസിങ് മാത്രമാണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അത്രയും ആ ഒരു അവിടെ ഒരു ഷോപ്പിംഗ് ഐ മീൻ പർച്ചേസ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതായത് ബില്ലിൻ്റെ എമൗണ്ട് കുറച്ച് കുറഞ്ഞ് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.